ഈശോയിലെനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ മരുഭൂമിയിലെ ഈശോ നേരിട്ട മൂന്നാമത്തെ പ്രലോഭനം മലയുടെ മുകളിൽ അവനെ കയറ്റി നിർത്തി ഈ ലോകത്തിലെ സർവ്വസുഖസൗകര്യങ്ങളും ലോകത്തിൻ്റെ സ്വത്തും സമ്പത്തും സ്ഥാവര ജംഗമങ്ങളും അവനെ കാണിച്ചു കൊടുത്തിട്ട് പിശാജി പറഞ്ഞു നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് ഫ്രീ ഗിഫ്റ്റ് ഗിഫ്റ്റാണ് ഈശ് മറുപടി പറഞ്ഞെന്താണെന്നറിയുമ്പോൾ സ തന്നെ ദൂരെ പോകുക നീ നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുത് ഈ ലോകത്തിലും മനുഷ്യന്റെ വളർച്ച ദൈവത്തിലാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ മനുഷ്യൻ ബാബേൽ ഗോപുരം പണിതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാബയിലെ കോട്ടയും ഗോപുരവുമായിരുന്നു ഈ കോട്ടയും ഈ കോട്ട കൊത്തളങ്ങളിൽ ഗോപുരത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് അറിയാമോ ദൈവമില്ലാതെയായിരുന്നു അത് വളർന്നത് ഒരുപക്ഷെ സക്കേസ് സിക്കമൂർ മരത്തിന് മുകളിൽ കയറിയിരുന്നു ഏറ്റവും വലിയ ധനാഢ്യനാണ് നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയാണ് പക്ഷെ ദൈവമില്ലാത്ത വളർച്ചയായിരുന്നു അതുകൊണ്ട് സഖ്യൂസിനോട് കർത്താവ് പറഞ്ഞു തഴോട്ടിറങ്ങുക പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസത്തിന്റെ വെളിച്ചം എന്ന ചക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ തിന്മ വളർച്ചയിൽ മനുഷ്യൻ ദൈവത്തെ മാറ്റി നിർത്തുന്നതാണ് എൻ്റെ ബുദ്ധിയിൽ ദൈവമില്ലാതാകുക എൻ്റെ ആരോഗ്യത്തിലെ ദൈവത്തെ മറക്കുക എൻ്റെ സൗന്ദര്യത്തിലെ ദൈവം ഇല്ലാതെ ചിന്തിക്കുക ഒരു പക്ഷെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം ലുക്കാഡ സുവിശ്വലിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ ഒരു ബോഷന്റെ കഥ പറയുന്നുണ്ട് അവന്റെ വിളവ് വർദ്ധിച്ചപ്പോൾ അവൻ അവനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു ആ ഉപമയിൽ ഏഴു പ്രാവശ്യം അവൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ എൻഡാറപ്പുരകൾ എല്ലാം വലുതാക്കി പണിയും ദൈവം ഇല്ലാത്ത വളർച്ച അത് അപകടമാണ് ദൈവനിഷേധമെന്ന് പറയുന്നത് പള്ളി പോകാതിരിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ മാത്രമല്ല സ്വത്തിൻ്റെയും സൗകര്യങ്ങളുടെയും നടുവിലെയും ദൈവത്തെ മാറ്റി നിർത്താനുള്ള വലിയ പ്രലോഭനമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ